സിനിമാ കഥയെ പോലും വെല്ലുന്ന നാടകീയതയാണ് പന്തീരാങ്കാവ് ഗാർഹികപ്പെടുന്ന കേസിൽ സംഭവിക്കുന്നത്. ആദ്യം ഭർത്താവിനെതിരെ പരാതി, പിന്നീട് എല്ലാം കള്ളമെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തൽ. ഒരാഴ്ചയോളം കാണാമറിയത്തുനിന്നുള്ള യുവതിയുടെ വീഡിയോ സന്ദേശങ്ങൾ, ഒടുവിൽ പോലീസിന്റെ പിടിയിലായത് ഡൽഹിയിലെ താമസ സ്ഥലത്തു നിന്നാണ്. അതുകൊണ്ടും തീർന്നില്ല. കോടതിക്ക് മുന്നിൽ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ യുവതി അവരോടൊപ്പം ജീവിക്കാൻ താൽപര്യമില്ലെന്നും വ്യക്തമാക്കി. കോടതി നിർദ്ദേശപ്രകാരം തിരികെ പോയ യുവതി ഭർത്താവിനൊപ്പം ജീവിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. കേസും നടപടികളും തുടരുമ്പോഴും ഇതിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കും? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ് പെൺമക്കൾ ഇഷ്ടപ്പെട്ടവർക്കൊപ്പം ഇറങ്ങിപ്പോകുന്ന സങ്കടകരമായ കാഴ്ചകൾ ചില കോടതി പരിസരത്ത് പോയാൽ കാണാൻ കഴിയും. ആർക്കൊപ്പം ജീവിക്കണമെന്നത് പ്രായപൂർത്തിയായ ഏതൊരാളുടെയും ഇഷ്ടമാണ്. എങ്കിലും അതൊരു അച്ഛനും അമ്മയ്ക്കും സഹിക്കാനാവില്ല. കഴിഞ്ഞ രാത്രി ഇങ്ങനെയൊരു വൈകാരികമായ കാഴ്ച കണ്ടു കൊച്ചിയിൽ. പന്തീരാങ്കാവ് ഗാർഹികപ്പെടുന്ന കേസിലെ പരാതിക്കാരിയാണ്, മാതാപിതാക്കൾക്കൊപ്പം പോകാൻ താൽപര്യമില്ലെന്ന് മജിസ്ട്രേറ്റിന് മുൻപാകെ വ്യക്തമാക്കിയത്. ഇതോടെ രാത്രി തന്നെ പോലീസ് അകമ്പടിയോടെ നെടുമ്പാശ്ശേരിയിലെത്തിയ യുവതി ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയി. മാതാപിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് യുവതിയെ ഡൽഹിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. അതിനിടെ മകളെ കാണാനില്ലെന്ന കേസ് വടക്കേക്കര പോലീസ് അവസാനിപ്പിച്ചു. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരി സമൂഹ മാധ്യമങ്ങളിലൂടെ മൊഴിമാറ്റം നടത്തിയതിന് പിന്നാലെ യുവതിയെ കാണാനില്ലെന്ന് കാട്ടി കുടുംബാംഗങ്ങൾ പോലീസിന് പരാതി നൽകിയിരുന്നു. തുടർന്നാണ് ഇവരെ ഡൽഹിയിൽ നിന്നും കണ്ടെത്തി പോലീസ് കൊച്ചിയിലെത്തിച്ചത്. വ്യാഴാഴ്ച രാത്രി 8:30 വിമാനമാർഗം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെത്തിച്ച യുവതിയെ കസ്റ്റഡിയിലെടുത്ത് വടക്കേക്കര പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു. കുട്ടിയുടെ പിതാവും സഹോദരനും ഇവിടെ എത്തിയെങ്കിലും തനിക്ക് വീട്ടുകാരോടൊപ്പം പോകാൻ താൽപര്യമില്ലെന്ന് യുവതി അറിയിച്ചു. വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ താനിപ്പോൾ സുരക്ഷിതയാണെന്ന് മജിസ്ട്രേറ്റിനെ അറിയിച്ച പെൺകുട്ടി ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകാനാണ് ആഗ്രഹമെന്നും വ്യക്തമാക്കി. തുടർന്ന് പോലീസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെത്തിച്ച പെൺകുട്ടി തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഓഫീസിലേക്ക് എന്ന് പറഞ്ഞ് 10 ദിവസം മുൻപാണ് യുവതി വീട്ടിൽ നിന്നും പോയത്. തുടർന്ന് ഭർത്താവ് രാഹുലിനെതിരെ നൽകിയ ഗാർഹിക പീഡന പരാതി കള്ളമാണെന്ന് വ്യക്തമാക്കി യുവതി യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ സന്ദേശം പുറത്തുവിടുകയായിരുന്നു. പുറത്തുവിട്ട വീഡിയോ സന്ദേശങ്ങൾ പിന്തുടർന്നാണ് പോലീസ് ഡൽഹിയിൽ യുവതി താമസിച്ച സ്ഥലം കണ്ടെത്തിയത്. കണ്ടെത്തുമ്പോൾ ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു യുവതി എന്നാണ് പോലീസ് നൽകുന്ന വിവരം. താൻ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണെന്നും തന്നെ കാണാനില്ലെന്ന പരാതി പിൻവലിക്കണമെന്നും ബുധനാഴ്ച അമ്മയെ വാട്സ്ആപ്പ് കോളിൽ വിളിച്ച് യുവതി ആവശ്യപ്പെട്ടിരുന്നു. പരാതി പിൻവലിക്കില്ലെന്ന് അമ്മ ഉറപ്പിച്ചു പറഞ്ഞതോടെ യുവതി കോൾ കട്ട് ചെയ്തു. ഇക്കാര്യവും ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു. ഈ കോൾ വിവരങ്ങളാണ് യുവതിയെ കണ്ടെത്താൻ പോലീസിന് സഹായകമായത്. അതിനിടെ പന്തീരാങ്കാവ് ഗാർഹികപ്പെടുന്ന കേസിലെ പരാതിക്കാരിയെ കാണാനില്ലെന്ന കേസ് വടക്കേക്കര പോലീസ് അവസാനിപ്പിച്ചു. ഡൽഹിയിൽ കഴിയുകയായിരുന്ന പെൺകുട്ടി കൊച്ചിയിലെത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകുകയും വീട്ടുകാരുടെ കൂടെ പോകാൻ താൽപര്യമില്ലെന്ന് അറിയിക്കുകയും ചെയ്തതോടെയാണ് മിസ്സിംഗ് കേസ് അവസാനിപ്പിച്ചത്. അതേസമയം പന്തീരാങ്കാവ് ഗാർഹികപ്പെടുന്ന കേസ് ക്വാഷ് ചെയ്യാനുള്ള അപേക്ഷ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. കേസ് തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. ഗാർഹിക പീഡന കേസിൽ അന്വേഷണം പൂർത്തിയായെന്നും ഒരാഴ്ചക്കകം കുറ്റപത്രം സമർപ്പിക്കുമെന്നും പോലീസ് അറിയിച്ചു. കൊച്ചി. ആത്മധൈര്യവും മനോവീര്യവും ഉള്ളവരാണ് പോലീസുകാരെന്നാണ് പൊതുവെ നമ്മൾ കരുതുന്നത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ആത്മഹത്യയിൽ അഭയം തേടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. സംസ്ഥാനത്ത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ജീവനൊടുക്കി. വിഴിഞ്ഞം സ്റ്റേഷനിലെ SI കോട്ടയം സ്വദേശി കുരുവിള ജോർജ്,
ഇടുക്കി വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ, ആലപ്പുഴ കൈനഗരി സ്വദേശി രതീഷ് എന്നിവരാണ് മരിച്ചത്. കുടുംബ പ്രശ്നങ്ങളാണ് രണ്ടുപേരും ജീവനെടുക്കാൻ കാരണമായതെന്നാണ് വിവരം. വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ആലപ്പുഴ കൈനഗരി സ്വദേശി രതീഷിനെ രണ്ടു ദിവസമായി കാണാനില്ലെന്ന് പറഞ്ഞ് ഭാര്യ പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ഇയാളെ കുമളിയിലെ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കുന്നതിന് മുൻപ് താൻ ജീവനൊടുക്കാൻ പോവുകയാണെന്ന് സുഹൃത്തായ പോലീസുകാരനെ ഫോണിൽ വിളിച്ചറിയിച്ചിരുന്നു. സുഹൃത്ത് ഇയാളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. രതീഷിനെ കണ്ടെത്താൻ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ കുമളി ടൗണിലുണ്ടെന്ന് മനസ്സിലായി. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയോടൊപ്പം കുമളിയിൽ വാടക വീട്ടിലായിരുന്നു രതീഷിന്റെ താമസം. ഇവർക്ക് കുട്ടികളില്ല. ഇതിനുള്ള ചികിത്സയ്ക്ക് മറ്റുമായി കുറച്ചു ദിവസങ്ങളായി ഇയാൾ അവധിയിലായിരുന്നു. വെള്ളിയാഴ്ച തിരികെ ജോലിയിൽ പ്രവേശിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. കുടുംബ പ്രശ്നങ്ങളാണ് മരണകാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വിഴിഞ്ഞം സ്റ്റേഷനിലെ എസ് ഐ കുരുവിള ജോർജിനെ കോട്ടയം കഞ്ഞിക്കുഴിയിലെ വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. മെഡിക്കൽ അവധിയെടുത്താണ് കുരുവിള ജോർജ് വീട്ടിലെത്തിയിരുന്നത്. അദ്ദേഹം ജീവനൊടുക്കാൻ കാരണമായതും കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് സൂചന. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 ഇടുക്കി കോട്ടയം. ഭാര്യയോടും പെൺ സുഹൃത്തിനോടും ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അതൊരാൾക്കും സഹിക്കാനാവില്ല. ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും അക്രമത്തിലും കൊലപാതകത്തിലുമൊക്കെ കലാശിക്കുകയും ചെയ്യുന്നുണ്ട്. സമാനമായൊരു സംഭവമാണ് എറണാകുളം കാലടിയിലുണ്ടായത്. പെൺ സുഹൃത്തിന് സന്ദേശമയച്ചതിന്റെ പേരിൽ യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായി. യുവാവിനെ വീട്ടിൽ നിന്നും ബലമായി കൂട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്. അല്ലാതെ നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കാനാവില്ല. കാലടി സ്വദേശി ഗൗതം കൃഷ്ണ, മറ്റൂർ സ്വദേശികളായ അലക്സ്, ശിവപ്രസാദ്, അഭിജിത്ത്, ആകാശ്, മാർട്ടിൻ, അങ്കമാലി സ്വദേശി ഗോകുൽ എന്നിവരെയാണ് പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും കാലടി പോലീസും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. അയ്യമ്പുഴ സ്വദേശിയായ യുവാവിനെയാണ് സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഗൗതമിന്റെ സുഹൃത്തിന് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. മറ്റൂർ ഭാഗത്തുള്ള ഹോട്ടലിന് സമീപത്ത് വെച്ച് യുവാവിനെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും യുവാവും സുഹൃത്തും ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ചികിത്സ തേടിയ ശേഷം മറ്റൂരിലുള്ള സുഹൃത്തിന്റെ വീട്ടിലെത്തി. പുലർച്ചെ 3 മണിയോടെ അക്രമി സംഘം മറ്റൂരിലെ വീട്ടിലെത്തി യുവാവിനെ ബലമായി ആളൊഴിഞ്ഞ ഇടവഴിയിലെത്തിച്ചു. യുവാവിന്റെ ബൈക്കും തട്ടിയെടുത്തു. തുടർന്ന് വടിവാളുകൊണ്ട് വെട്ടിയും വടി കൊണ്ടടിച്ചും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീട് ഒളിവിൽ പോയ പ്രതികളെ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി. ASP മോഹിത് റാവത്ത്, CI കെ ഷിജി, SI മാരായ KJ ജോബി, റജി, സദാനന്ദൻ, ഉണ്ണി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 കൊച്ചി. കന്നഡ സിനിമാ ലോകത്തെ പിടിച്ചുലച്ച രേണുകാസ്വാമി കൊലക്കേസിന്റെ കാരണവും സ്ത്രീ വിഷയമാണ്. സൂപ്പർ താരം ദർശൻ തൂക്കുദേവിയുടെ സുഹൃത്തും നടിയുമായ പവിത്ര ഗൗഡയ്ക്ക് അസലിന് സന്ദേശം അയച്ചതാണ് കൊലപാതകത്തിന് കാരണമായത്. കേസിൽ ഒരു പ്രതി കൂടി പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട രേണുകാസ്വാമിയെ ദർശന്റെ അടുത്തെത്തിച്ച ടാക്സി ഡ്രൈവർ രവിയാണ് കീഴടങ്ങിയത്. കേസിൽ ഇതുവരെയും 16 പേർ അറസ്റ്റിലായെന്നാണ് വിവരം. ചിത്രദുർഗയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് രേണുകാസ്വാമിയെ എത്തിച്ച ടാക്സിയുടെ ഡ്രൈവറായിരുന്നു കീഴടങ്ങിയ രവി. ചിത്രദുർഗ DYSP ഓഫീസിലെത്തിയാണ് ഇയാൾ കീഴടങ്ങിയത്.
ഒളിവിൽ പോയിരുന്ന രവി കർണാടകയിലെ ടാക്സി അസോസിയേഷന്റെ ഇടപെടലിന് പിന്നാലെയാണ് കീഴടങ്ങിയത്. ദർശന്റെ അടുത്ത കൂട്ടാളിയായ നാഗരാജ, പ്രദോഷ് എന്നിവരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. നാഗരാജ നടൻ ദർശന്റെ ഏറ്റവും അടുത്ത കൂട്ടാളിയാണെന്നാണ് പോലീസ് പറയുന്നത്. ദർശന്റെ സാമ്പത്തിക ഇടപാടുകൾ നാഗരാജ് വഴിയാണ് നടന്നിരുന്നത്. മൈസൂരുവിലെ നടന്റെ ഫാം ഹൗസ് നോക്കി നടത്തിയിരുന്നതും ഇയാളായിരുന്നു. മറ്റൊരു പ്രതിയായ പ്രദോഷ സിനിമയിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. വാടക കൊലയാളികൾക്ക് ഇയാൾ മുഖേനയാണ് പണം കൈമാറിയതെന്ന നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഭാര്യയുമായി അകന്നു താമസിക്കുന്ന ദർശനുമായി 10 വർഷമായി നടി പവിത്ര ഗൌഡ അടുപ്പത്തിലാണ്. പവിത്രയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ കമന്റ് ചെയ്തും അശ്ലീല സന്ദേശങ്ങൾ അയച്ചും രേണുകാസ്വാമി അപമാനിച്ചതാണ് കൊലപാതക കാരണം. ദർശന്റെ കടുത്ത ആരാധകനായ ഇയാൾ പവിത്രയുമായുള്ള ബന്ധത്തെ എതിർത്തിരുന്നു. ചിത്രദുർഗ സ്വദേശിയും ഫാർമസി ജീവനക്കാരനുമായിരുന്നു കൊല്ലപ്പെട്ട രേണുകാസ്വാമി. രേണുകാസ്വാമിയെ കാമാക്ഷിപ്പാളയത്തെ ഒരു ഷെഡിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത്. പിന്നീട് മൃതദേഹം ഓടയിൽ തള്ളി. ഭക്ഷണം വിതരണം ചെയ്യുന്ന കമ്പനിയിൽ പ്രവർത്തിക്കുന്ന യുവാവാണ് നായ്ക്കൾ ഭക്ഷിക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് 18 ബംഗളൂരു. പണിയെടുത്താൽ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണം, അല്ലാതെ കൂലി ചോദിച്ചാൽ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ഗുണ്ടായിസമാണ്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ശമ്പളം ചോദിച്ചതിന് യുവതിക്കും ഭർത്താവിനും നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ്. തോട്ടമുടമയും സൂപ്പർവൈസറും ചേർന്ന് യുവതിയെ വധിക്കാൻ ശ്രമിച്ചതായാണ് പരാതി. വണ്ടിപ്പെരിയാർ സ്വദേശി അനീഷയും ഭർത്താവും പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. ായ തോട്ടമുടമയുടെ ചില അനധികൃത ഇടപാടുകൾ നേരിൽ കണ്ടതിനെ തുടർന്ന് ജോലി ഉപേക്ഷിച്ചെന്നും ഭർത്താവിനും തനിക്കും ലഭിക്കാനുള്ള ശമ്പളം ചോദിച്ചതിനാണ് തന്നെ ആക്രമിച്ചതെന്നും അനീഷ ആരോപിക്കുന്നു. വടിവാൾ ഉപയോഗിച്ച് വെട്ടുകയും വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് പരാതി. അവിടെ പുള്ളിക്കാരൻ ആനക്കൊമ്പിന്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ട് ആനക്കൊമ്പ് കേസിലൊക്കെ പിടിച്ച ആൾ. അപ്പൊ അന്നേരമാണ് ഈ തോക്കും മാന്റെ കൊമ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടത്. അത് ഞാനാണ് ക്ലീൻ ചെയ്തുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ ഇവർ ചാക്കിൻ്റെ അകത്ത് കയറ്റി മാറ്റി. അതിൽ പിന്നെ ഞങ്ങളെ അവിടെ നിർത്താൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പൈസ തരാ, ഞങ്ങൾ പണിത പൈസ തരത്തില്ല. ബിനോയ് മാത്യൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, പൈസ ചേട്ടാ കുറേച്ചേ താ, ഞങ്ങൾ എൻ്റെ കൊച്ച് ഫീസ് കൊടുക്കാൻ വേണ്ടി കൊടുക്കാതെ വീട്ടിൽ ഇരിക്കുക. അന്നേരം ഇവ പുള്ളിക്കാരൻ എൻ്റെ കടക്ക് ഇപ്പം തന്നെ തീർത്തേക്കാന്ന് പറഞ്ഞ് എൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് വടിവാളെടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയും അതിൻ്റെ അകത്ത് നടത്തി നിന്നവരെല്ലാം പിടിച്ച് മാറ്റിയോടെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ എന്നെ തള്ളിയിട്ടിട്ട് ജീപ്പ് കയറ്റി കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ 4 വർഷമായി അനീഷയും ഭർത്താവ് അനിലും ഇവിടെ ജോലി ചെയ്തു വരികയായിരുന്നു. റിസോർട്ടിൽ തോക്കും മാനിന്റെ കൊമ്പും കണ്ടതായി ഇവർ പറയുന്നു. തുടർന്ന് ഇവിടെ ജോലിക്ക് പോകുന്നത് പന്തിയല്ലെന്ന് കരുതി ഇരുവരും ജോലി അവസാനിപ്പിച്ചു. എന്നാൽ ലഭിക്കാനുള്ള ബാക്കി ശമ്പളം ചോദിച്ചതോടെ ഉടമ ഭീഷണിപ്പെടുത്തി. തോട്ടത്തിലെ സൂപ്പർവൈസറെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ഇവർ ശമ്പളം ചോദിച്ചു. തുടർന്ന് വാഹനത്തിലിരുന്ന വടിവാളെടുത്ത് ആക്രമിക്കാൻ ശ്രമിച്ചതായും നാട്ടുകാർ ഓടിക്കൂടിയതോടെ വഴിയിലേക്ക് തള്ളിയിട്ട ശേഷം വാഹനം ശരീരത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചതായും അനീഷ പറയുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഇവർ വണ്ടിപ്പെരിയാർ ആശുപത്രിയിൽ ചികിത്സ തേടി. പരാതി നൽകിയിട്ടും പോലീസ് ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെന്ന് അനീഷയുടെ ഭർത്താവ് അനിൽ ആരോപിച്ചു. രാവിലെ വണ്ടി ജീപ്പ് കത്തിപ്പിച്ചിട്ട് സംസാരിക്കുകയായിരുന്നു, പൈസ മാത്രം ചോദിച്ചുള്ളൂ. എൻ്റെ പെണ്ണിമ്പടെ കയറി പങ്കേ കയറി പെരിയാൻ ഞാൻ മാറിയിട്ടായിരുന്നു. ഉടനെ അവർ വടിവാളെടുത്താൻ വെട്ടാൻ വന്നു. അപ്പം ജീപ്പ് തട്ടിയിട്ട് പെണ്ണിമ്പടെ എടുക്കാൻ വേണ്ടി ഞാൻ പോയപ്പോഴത്തേക്ക് രണ്ടാം പെണ്ണിമ്പടെ പങ്കേക്കും പിടിക്കാൻ തള്ളിക്കളയായിരുന്നു. പരാതിയുടെ നിജസ്ഥിതി അന്വേഷിച്ചു വരുന്നതായി പോലീസ് വ്യക്തമാക്കി. ചെറിയ തർക്കങ്ങളാണ് പിന്നീട് വലിയ സംഘർഷങ്ങളായി മാറുന്നത്. കോഴിക്കോട് നാദാപുരത്ത് 2 യുവാക്കൾ തമ്മിലുണ്ടായ തർക്കം കുടുംബങ്ങൾ തമ്മിലുള്ള വലിയ സംഘർഷത്തിലേക്ക് നയിച്ചു. ഇരുവിഭാഗവും തമ്മിൽ സംഘടനവും കത്തിക്കുത്തുമുണ്ടായി. ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു.
കോഴിക്കോട് നാദാപുരം പേരോട് തട്ടാരത്തു പള്ളിക്ക് സമീപമാണ് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായത്. സംഭവത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു. രണ്ട് യുവാക്കൾ തമ്മിൽ പള്ളി പരിസരത്ത് വാക്കേറ്റമുണ്ടായതാണ് സംഘർഷത്തിന്റെ തുടക്കം. തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ സംഘട്ടനവും കത്തിക്കുത്തും നടക്കുകയായിരുന്നു. നീർക്കരിമ്പിൽ മുസ്ല, വരപ്രത്ത് അബ്ദുള്ള, റിഷാൽ, വരയിൽ ഉവൈസ് എന്നിവർക്കാണ് പരുക്ക്. സംഘർഷം തടയാൻ ശ്രമിക്കുമ്പോഴാണ് ഉവൈസിന് പരുക്കേറ്റത്. കൈക്ക് കത്തികൊണ്ട് മുറിവേറ്റ ഉവൈസിനെ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വടകര ആശുപത്രിയിലും മറ്റുള്ളവരെ നാദാപുരം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അക്രമം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ന്യൂസ് 18 വടകര. ഒന്നര വർഷം മുൻപ് മലപ്പുറം പോത്തുകല്ലിൽ 15-കാരിയെ പീഡിപ്പിച്ച കേസ് വലിയ കോളളക്കം സൃഷ്ടിച്ചതാണ്. 2022 സെപ്റ്റംബർ 7 വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവാവ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത്. കേസിൽ പ്രതിക്ക് കോടതി 24 കഠിന തടവ് ശിക്ഷ വിധിച്ചു. പോത്തുകല്ല് സ്വദേശി മനോജിനെയാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. സെപ്റ്റംബർ 7 കേസിനാസ്പദമായ സംഭവം നടന്നത്. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി മനോജ് കുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി വീടിനു സമീപത്തെ പുഴയുടെ തീരത്ത് വെച്ച് ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയെന്നാണ് കേസ്. കേസിൽ പ്രതിക്ക് 24 കഠിന തടവും 50,000 പിഴയുമാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 3 കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. ജയിലിൽ കിടന്ന കാലം ശിക്ഷയായി പരിഗണിക്കും. പ്രതിയടക്കുന്ന പിഴത്തുക അതിജീവിതയ്ക്ക് നൽകണം. ഇതിനു പുറമെ പെൺകുട്ടിക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. കൊച്ചി നഗരവും സമീപ പ്രദേശങ്ങളും ലഹരി സംഘങ്ങളുടെ നിയന്ത്രണത്തിലാണ്. പൊതുനിരത്തിൽ പോലും പരസ്യമായി ലഹരി വിൽപ്പന. ഇവരെ പൂട്ടാൻ പോലീസും എക്സൈസും രംഗത്തിറങ്ങിയതോടെ ഒട്ടേറെ ലഹരി സംഘങ്ങൾ പിടിയിലാകുന്നുണ്ട്. പെരുമ്പാവൂരിൽ സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോയ ഹെറോയിനുമായി എക്സൈസിന്റെ പിടിയിലായത് ഇതര സംസ്ഥാനക്കാരനാണ്. കൊച്ചി നഗരത്തിൽ വിൽപ്പനയ്ക്കെത്തിച്ച MDMA യുവാവിനെ പോലീസും അറസ്റ്റ് ചെയ്തു. കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ബിനുവിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ടൌണിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഹെറോയിനുമായി പ്രതിയെ പിടികൂടിയത്. അസാം സ്വദേശി മുക്സിദുൾ ഇസ്ലാം സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 25 ഡപ്പികളിൽ നിറച്ച ഹെറോയിനും വിൽപ്പന നടത്തി ലഭിച്ച 2,000 കണ്ടെടുത്തു. പ്രതി ലഹരി വിൽപ്പനയ്ക്കായി ഉപയോഗിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതി ഹെറോയിൻ കൈവശം വെച്ചതെന്ന് എക്സൈസ് പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെരുമ്പാവൂരിലും സമീപ പ്രദേശങ്ങളിലും എക്സൈസിന്റെ പരിശോധനകൾ വ്യാപകമാണ്. അതിനിടെ കൊച്ചിയിൽ വിൽപ്പനയ്ക്കെത്തിച്ച MDMA യുവാവിനെ കൊച്ചി സിറ്റി യോദ്ധാവ് സ്കോഡും മരട് പോലീസും ചേർന്ന് പിടികൂടിയായിരുന്നു. തോപ്പുംപടി സ്വദേശി അതുൽ ഫ്രാൻസിസ് ആണ് അറസ്റ്റിലായത്. പ്രതിയിൽ നിന്നും MDMA പിടിച്ചെടുത്തു. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA പിടിച്ചെടുത്തതെന്ന് പ്രതി പോലീസിനോട് സംബന്ധിച്ചു. കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോയെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ലഹരി കേസുകളിൽ പിടിയിലാകുന്നവരിൽ അധികവും സമാനമായ നിരവധി കേസുകളിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരാണ്. കൊല്ലം ചടയമംഗലത്ത് ഹാഷിഷ് ഓയിലുമായി പിടിയിലായ ആളിൽ നിന്നും പോലീസിന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ലഹരി മരുന്നിന്റെ ഉറവിടം തേടിയുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ ലഹരി മാഫിയിലെ പ്രധാനിയെ കോട്ടയത്തു നിന്നും അറസ്റ്റ് ചെയ്തു. ഇവർ സ്ഥിരമായി ലഹരി കടത്തുന്നവരെന്നാണ് പോലീസ് നൽകുന്ന വിവരം.
മാർച്ച് 23 250 ഗ്രാം ഹാഷിഷ് ഓയിലുമായി നിലമേലിന് സമീപം കടക്കൽ റോഡിൽ വെച്ച് നിസാം എന്ന നിസാമുദ്ദീനെ ചടയമംഗലം പോലീസ് പിടികൂടുന്നത്. 30,000 രൂപ നൽകുമെന്ന കരാറിലായിരുന്നു നിസാം നിലമേലിൽ ഹാഷിഷ് ഓയിൽ എത്തിച്ചത്. ആർക്കാണിത് കൈമാറേണ്ടതെന്ന് കൊട്ടേഷൻ നൽകിയ ബിനു പറഞ്ഞിരുന്നില്ല എന്നാണ് നിസാം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. തുടർന്നാണ് കോട്ടയം സ്വദേശിയായ അരുണിലേക്ക് അന്വേഷണം എത്തിയത്. നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും കഞ്ചാവ് കടത്ത് കേസിലും പ്രതിയായ അരുണിനെ പിടികൂടാൻ പോലീസ് ഏറെ ബുദ്ധിമുട്ടി. ഒടുവിൽ കൊല്ലം റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ടവർ ലൊക്കേഷൻ മനസ്സിലാക്കിയ ചടയമംഗലം പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. ചടയമംഗലം എസ് ഐ മനോജസ്, ജംഷദ്, ഉല്ലാസ്, അജിത് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഡീപ്ഫേക്ക് വീഡിയോകൾ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത് സെലിബ്രിറ്റികളെയാണ്. ബോളിവുഡ് താരങ്ങൾക്ക് പുറമെ ചില മലയാള സിനിമാ താരങ്ങളുടെയും ഡീപ്ഫേക്ക് വീഡിയോകൾ ഇറങ്ങുകയുണ്ടായി. പലതിലും അശ്ലീല ഉള്ളടക്കങ്ങളായിരുന്നു. ബോളിവുഡ് താരം ആലിയ ഭട്ടിന്റെ ഡീപ്ഫേക്ക് വീഡിയോകൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഇക്കുറി അശ്ലീല ഉള്ളടക്കം വീഡിയോയിലില്ലെങ്കിൽ ഇതിന്റെ ഉറവിടം മുംബൈ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ നിരവധി ഡീപ് ഫേക്ക് അക്കൗണ്ടുകൾ സജീവമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വീഡിയോയിലെ മുഖം മാറ്റിയാണ് ഇത്തരം അക്കൗണ്ടുകളിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇത്തരമൊരു അക്കൗണ്ടിലാണ് ആലിയ ഭട്ടിന്റെ നിരവധി ഡീപ് ഫേക്ക് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അശ്ലീല ഉള്ളടക്കങ്ങളൊന്നും ഇതിലില്ല. ആലിയയുടെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന പേരിലുള്ള വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത്. 1.7 കോടി ആളുകൾ ഇതിനകം വീഡിയോ കണ്ടിട്ടുണ്ട്. ഡീപ് ഫേക്ക് വീഡിയോക്കെതിരെ മുംബൈ പോലീസ് കേസെടുത്തു. മുൻപും ആലിയയുടെ ഡീപ് ഫേക്ക് വീഡിയോകൾ പ്രചരിച്ചിട്ടുണ്ട്. നേരത്തെ നടി വാമിക കബിയുടെ വീഡിയോയിൽ ആലിയയുടെ മുഖം ഉൾപ്പെടുത്തിയുള്ള വീഡിയോ പ്രചരിച്ചിരുന്നു. രശ്മിക മന്ദാന, കജോൾ, കത്രീന കൈഫ് തുടങ്ങിയവരുടെ അശ്ലീല ഉള്ളടക്കമുള്ള ഡീപ് ഫേക്ക് വീഡിയോകളും പ്രചരിച്ചു. പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും വീഡിയോ പ്രചരിപ്പിച്ച ചിലരെയല്ലാതെ ഇവ നിർമ്മിച്ചവരെ കണ്ടെത്താനായിരുന്നില്ല. ജീവിക്കാൻ മറ്റു വഴിയില്ലാതെ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങിയവരെയും കൊള്ളയടിക്കുന്ന മനുഷ്യത്വമില്ലാത്തവരുണ്ട് നമ്മുടെ ഇടയിൽ. മൂന്നാറിൽ ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന സമീപിച്ച് ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ചതായി പരാതി. അടിമാലി കുരിശുപാറ സ്വദേശിയായ ജോസാണ് കബളിപ്പിക്കപ്പെട്ടത്. 100 ലോട്ടറി ടിക്കറ്റുകൾ ജോസിന് നഷ്ടമായെന്നാണ് പരാതി. സംഭവത്തിൽ ലോട്ടറി വിൽപ്പനക്കാരൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് മൂന്നാറിൽ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച സംഭവമുണ്ടായത്. കുരിശുപാറ സ്വദേശിയായ ജോസ് അടിമാലിയിൽ നിന്നും ലോട്ടറി വാങ്ങി മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമാണ് വിൽപ്പന നടത്തുന്നത്. ലോട്ടറി വിൽപ്പനക്കിടയിൽ മൂന്നാറിലെ ഒരു ഹോട്ടലിൽ ഇയാൾ ഉച്ചഭക്ഷണം കഴിക്കാനായി കയറി. ഇതിനിടയിൽ ലോട്ടറി എടുക്കാൻ ഒരാൾ ജോസിനെ സമീപിച്ചു. നമ്പർ തിരയാനെന്ന വ്യാജേന ഇയാൾ ജോസിന്റെ കൈവശമുണ്ടായിരുന്ന 200 ലോട്ടറി ടിക്കറ്റുകളും കയ്യിൽ വാങ്ങി. അല്പസമയത്തിനകം ടിക്കറ്റുകൾ തിരികെ നൽകി ഇയാൾ സ്ഥലത്തുനിന്ന് പോവുകയും ചെയ്തു. ഇതിനുശേഷമാണ് താൻ കബളിപ്പിക്കപ്പെട്ട വിവരം ജോസ് തിരിച്ചറിഞ്ഞത്. തിരികെ ലഭിച്ച 200 ലോട്ടറികളിൽ 100 എണ്ണം പഴയ ലോട്ടറികളായിരുന്നു. ജോസ് മൂന്നാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച നറുക്കെടുക്കേണ്ടിയിരുന്ന 100 ടിക്കറ്റുകളാണ് നഷ്ടമായത്. തന്നെ കബളിപ്പിച്ച ഇയാളെ പോലീസ് വൈകാതെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ജോസ്.
ന്യൂസ് 18 മൂന്നാർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സൂര്യനെല്ലിക്കേസിലെ അതിജീവിതയുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തിയെന്ന പരാതിയിൽ മുൻ DGP സിബി മാത്യൂസിനെതിരെ പോലീസ് കേസ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മണ്ണന്തല പോലീസാണ് കേസെടുത്തത്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിനു പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനായില്ലെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. കേസിലെ കുറ്റാരോപിതനും ഹൈക്കോടതിയിലെ ഹർജിക്കാരനുമായ PK മുഹമ്മദ് ഖാസിമിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും പോലീസ്. പോലീസ് പട്രോളിംഗ് സംഘത്തെ കത്തിവീശി ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച നിരവധി കേസുകളിലെ പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടി. തൃശൂർ കുന്നപ്പള്ളി സ്വദേശി അതുലിനെയാണ് അങ്കമാലി പോലീസ് പിടികൂടിയത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും കറങ്ങി നടക്കുന്നുണ്ട്. തിരുവനന്തപുരം വിതുര തോട്ടുമുക്കിൽ പട്ടാപ്പകലാണ് 7 മാസം പ്രായമുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമുണ്ടായത്. സിറ്റൌട്ടിന് സമീപം കളിച്ചിരുന്ന തോട്ടുമുക്ക് സ്വദേശിയുടെ പെൺകുഞ്ഞിനെ മുട്ടിലിണഞ്ഞു ചെന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. ആന്ധ്ര സ്വദേശികളായ ഈശ്വരപ്പ, രേവണ എന്നിവരെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. കൊച്ചുകുട്ടികൾ വീട്ടുമുറ്റത്തിരുന്ന് കളിക്കുമ്പോഴും അവരുടെ മേൽ മാതാപിതാക്കൾക്ക് അതീവ ശ്രദ്ധ വേണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.